ഈശാം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ. അമ്മ ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്, സ്വർഗാരൂപിതയാണ്. ഈ നാല് വിശ്വാസ സത്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടുകഴിഞ്ഞു. ഇന്ന് നമുക്ക് ബൈബിളിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈശോയുടെ വരവിന് വഴിയൊരുക്കിയ രക്ഷാകര ചരിത്രമാണ് പഴയ നിയമം. വരാനിരിക്കുന്ന മിശിഹായെപ്പറ്റി ധാരാളം സൂചനകളും പ്രവചനങ്ങളും നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. രക്ഷകനായ ഈശോയും പരിശുദ്ധ അമ്മയും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളതിനാൽ മിശിഹായോടൊപ്പം മാതാവിനെ കുറിച്ചുള്ള പരാമർശങ്ങളും പ്രവചന രൂപത്തിൽ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനമനുസരിച്ച് മാതാവിനെ സംബന്ധിക്കുന്ന ബൈബിളിലെ ആദ്യത്തെ പ്രവചനാത്മകമായ പരാമർശം ഉൽപ്പത്തി പുസ്തകത്തിൽ സർപ്പത്തിന്റെ മേൽ വിജയം വരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ജനതകളുടെ പ്രകാശത്തിൽ രക്ഷകനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പാവപ്പെട്ടവരും വിനീതരുമായ ഇസ്രായേൽക്കാരിൽ ഒരുവളായാണ് പരിശുദ്ധ അമ്മയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം പഴയ നിയമത്തിൽ ആവർത്തിച്ച് സൂചിപ്പിക്കപ്പെടുന്ന ഒരു ആദർശ വനിതാ സങ്കല്പമുണ്ട്. ശ്രേഷ്ഠയായ ഈ ഇസ്രായേൽ വനിതയെ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു നിശ്ചിത ഇസ്രായേൽക്കാരിയായി കണ്ടെത്താൻ ബൈബിൾ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം വരാനിരിക്കുന്ന മിശിഹായുടെ അമ്മയെ പറ്റിയുള്ള സൂചനകളായി പല ബൈബിൾ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞരും വ്യാഖ്യാനിക്കുന്നുണ്ട്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ സമുന്നതിയായ സിയോൻ പുത്രി എന്നാണ് ജനതകളുടെ പ്രകാശം മാതാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ അമ്മയെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സിയോൻ പുത്രി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ഉദ്ദേശിച്ചുകൊണ്ടും ജെറുസലേം പട്ടണത്തെ സൂചിപ്പിച്ചുകൊണ്ടും സിയോൻ പുത്രി എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട്. 87-ാം സങ്കീർത്തനം ജനതകളുടെ മാതാവായ സിയോനെ പറ്റിയാണ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ സിയോൻ പുത്രിയെ ഇസ്രായേൽ ജനതയുടെ പ്രതീകമായി കരുതി ദൈവശാസ്ത്രജ്ഞന്മാർ ഈ ദൈവജനത്തിന്റെ മൂന്ന് പ്രധാന സവിശേഷതകളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. യഹോവയുടെ മണപാട്ടി, ദൈവജനത്തിന്റെ അമ്മ, കന്യകയായ ഇസ്രായേൽ. ഇവ ഓരോന്നും പരിശുദ്ധ മറിയത്തിൽ അനന്യമായ വിധം സഫലമായിരിക്കുന്നു. ദൈവമനുഷ്യ ബന്ധത്തെ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ തരത്തിൽ ബൈബിളിൽ പലയിടങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ദാമ്പത്യ ബന്ധം തകർക്കുന്ന വ്യഭിചാരം പോലെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വിഗ്രഹാരാധനയുടെ സ്ഥാനം. ജനനം മുതൽ മരണം വരെ കറകൂടാതെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് നിരന്തരം ദൈവഹിതം നിറവേറ്റുകയും അതുവഴി ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ ഏറ്റവും വിശ്വസ്തതയോടെ ജീവിക്കുകയും ചെയ്ത ഏക മനുഷ്യ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. സിയോൻ പുത്രിയെയും ജെറുസലേമിനെയും ജനതകളുടെ മാതാവായി സങ്കീർത്തനത്തിലും ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും മത്തായി ലൂക്കാ സുവിശേഷകന്മാരിലും കാണാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു തന്റെ അമ്മയെ എല്ലാവരുടെയും മാതാവായി നൽകി. അതുവഴി പരിശുദ്ധ മറിയം ദൈവജനം മുഴുവന്റെയും അമ്മയാണെന്ന് ഈശോ പ്രഖ്യാപിച്ചു. പഴയ നിയമത്തിൽ കന്യകാത്വം ദൈവവുമായുള്ള ഉടമ്പടിയിൽ വിശ്വസ്തതയുടെ അടയാളമായി അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ദൈവമാതാവായ കന്യാ മറിയമാണ് കന്യകാ ജീവിതത്തിന്റെ ശ്രേഷ്ഠ മാതൃക. പരിശുദ്ധ മറിയത്തിന്റെ ജീവിതകാലം മുഴുവൻ നിർമ്മല കന്യകയായി അവൾ ജീവിച്ചു. ഏശയ്യാ പ്രവാചകന്റെ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന പ്രവചനം ഈശോയിലേക്ക് എന്നതുപോലെ തന്നെ മറിയത്തിലേക്കും വിരൽ ചൂണ്ടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും വെളിപാട് പുസ്തകത്തിലും നമുക്ക് വായിക്കാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ഉം 2-ഉം അധ്യായങ്ങളിലാണ് നാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് വായിക്കുന്നത്. പരിശുദ്ധ അമ്മ ദൈവത്താൽ മുൻകൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടവളും പ്രവചനങ്ങളിലൂടെ ഈശോയുടെ ജനനത്തിന് 100 ആണ്ടുകൾക്ക് മുൻപേ തന്നെ സൂചിപ്പിക്കപ്പെട്ടവളുമാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം കന്യകയായിരുന്നുകൊണ്ട് മറിയം ഈശോയെ ഗർഭം ധരിച്ചുവെന്നും ഈശോയ്ക്ക് ജന്മം നൽകിയെന്നും ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മംഗളാവാർത്ത, എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവം, ഈശോയുടെ ജനനം, ഈശോയെ കാണാതായ സംഭവം, ഇവയിലെല്ലാം പരിശുദ്ധ അമ്മയെ നാം കാണുന്നുണ്ട്. പരിശുദ്ധ മറിയത്തിലുണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തെ
വാഗ്ദാന പേടകത്തിലെ സാന്നിധ്യത്തോട് ഉപമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഉദരത്തിൽ ദൈവപുത്രനെ സമ്മോഹിച്ച പരിശുദ്ധ മറിയത്തെ പുതിയ വാഗ്ദാന പേടകം എന്ന് വിളിക്കുന്നത്. പരിശുദ്ധ അമ്മയെ പുതിയ ഹൗവയായി സഭാപിതാക്കന്മാർ വിളിച്ചിരുന്നത് ഇന്നലെ നാം കണ്ടിരുന്നു. ഒരു നല്ല ക്രിസ്തു ശിഷ്യയായ പരിശുദ്ധ അമ്മയെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മറിയത്തിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല, പകരം ഈശോയുടെ അമ്മ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാനായിലെ വിവാഹ വിരുന്നിലും കുരിശിന്റെ ചുവട്ടിലുമാണ് പരിശുദ്ധ അമ്മ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഈശോ സ്ത്രീ എന്നാണ് തന്റെ അമ്മയെ അഭിസംബോധന ചെയ്തിരുന്നത്. ബൈബിൾ പണ്ഡിതന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും വ്യാഖ്യാനമനുസരിച്ച് ഈശോ ആ സമയത്ത് മറിയത്തെ കാണുന്നത് തനിക്ക് ശാരീരികമായി ജന്മം നൽകിയ അമ്മ എന്ന വിധത്തിലല്ല, മറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രവചനാത്മകമായി സൂചിപ്പിക്കപ്പെട്ടിരുന്ന സ്ത്രീയായിട്ടാണ്. അതായത് സർപ്പത്തിന്റെ തല തകർക്കുന്ന, മകന്റെ കൂടെ നിൽക്കുന്ന പുതിയ ഹൗവയായാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ സിയോൻ മാളികയിൽ ശിഷ്യന്മാർക്കൊപ്പം പ്രാർത്ഥിക്കുന്ന മാതാവിനെ കാണാൻ സാധിക്കും. മറിയം സഭയുടെ കണ്ണാടി എന്ന ഗ്രന്ഥത്തിൽ രക്ഷാകര ചരിത്രത്തിലെ സുപ്രധാന മൂന്ന് സന്ദർഭങ്ങളിൽ മാതാവ് സന്നിഹിതയായിരുന്നു എന്ന് കാണാം. മനുഷ്യാവതാരം, ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും പന്തക്കുസ്തായും. സഭയുടെ ഔദ്യോഗിക ഉദ്ഘാടന വേളയായ ആദ്യ പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധ മറിയവും സന്നിഹിതയായിരിക്കണം എന്നത് ദൈവനിശ്ചയമായിരുന്നു. വെളിപാട് പുസ്തകത്തിലെ 12 അധ്യായത്തിൽ ഒരു അസാധാരണ സ്ത്രീയെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. കലാകാരന്മാരും നിരവധി ആത്മീയ ഗ്രന്ഥകന്മാരും ഈ സ്ത്രീയെ ദൈവമാതാവായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിലും വെളിപാട് ഗ്രന്ഥം 12 അധ്യായത്തിലെ വിവരണങ്ങളെല്ലാം ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ അത് പരിശുദ്ധ മറിയത്തിന്റെ ചിത്രം മാത്രമായി കാണാനാകില്ല എന്നാണ് അധികം ബൈബിൾ പണ്ഡിതന്മാരുടെയും ദൈവശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായം. തിരുസഭയുടെ മാതാവ് എന്ന നിലയിൽ പരിശുദ്ധ അമ്മ ദൈവകൃപയിൽ മക്കൾക്ക് ആത്മീയ ജന്മം നൽകുന്നു. ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ ആദ്യം മുതലേ ഭാഗഭാക്കായിരുന്ന സഹരക്ഷകയായ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. മരിയ ഭക്തിയെ സംബന്ധിക്കുന്ന സഭയുടെ പ്രബോധനങ്ങളിൽ 4 വിശ്വാസ സത്യപ്രഖ്യാപനം കൂടാതെ 2 വത്തിക്കാൻ കൌൺസിലിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ 8 അധ്യായം, പോൾ ആറാമൻ മാർപ്പാപ്പയുടെ മരിയ ഭക്തിയെ സംബന്ധിക്കുന്ന അപ്പസ്തോലിക പ്രബോധനം, ഈ പാപ്പയുടെ തന്നെ വലിയ അടയാളം എന്ന അപ്പസ്തോലിക പ്രബോധനം, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനം, അദ്ദേഹത്തിന്റെ തന്നെ പരിശുദ്ധ മറിയത്തിന്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനം എന്നിവ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു. പരിശുദ്ധ ത്രിത്വം കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തിയും വണക്കവും നൽകേണ്ടത് സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് പരിശുദ്ധ ദൈവമാതാവിനാണ്. മാതാവിന് സഭ നൽകുന്ന സവിശേഷമായ വണക്കം ഹൈപ്പർദൂളിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദൈവമാതാവ് എന്ന നിലയിലുള്ള പരിശുദ്ധ മറിയത്തിന്റെ സ്ഥാനവും നിറവേറ്റിയ ദൗത്യവും ആ അമ്മയിലെ ദൈവകൃപയുടെ നിറവുമാണ് ഇതിന് കാരണം. മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, ദിനാചരണങ്ങൾ, നോമ്പ് ഇവയെല്ലാം മരിയ ഭക്തിയുടെ ഭാഗങ്ങളാണ്. ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകൾക്ക് പുറമെ മാതാവിനോടുള്ള പ്രാർത്ഥനകളിൽ പ്രധാനമായവയാണ് ജപമാല, എത്രയും ദയുള്ള മാതാവേ, കർത്താവിന്റെ മാലാക, പരിശുദ്ധ രാജ്ഞി തുടങ്ങിയവ. നൂറ്റാണ്ടുകളുടെ പരിണാമത്തിനൊടുവിലാണ് ഇന്ന് നിലവിലുള്ള ജപമാല രൂപപ്പെട്ടത്. ഡൊമിനിക്കൻ സന്യാസ സഭാ സ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക്കിന് 13 നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഒരു കൊന്ത നൽകിയതായി പറയപ്പെടുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടുന്നതാണ് ജപമാലയുടെ സാരാംശം. ഈശോയുടെ ജീവിത രഹസ്യങ്ങളുടെ മുഴുവൻ ധ്യാനമാണ് ജപമാലയുടെ അന്തസത്ത. ആവർത്തന വിരസം എന്ന് പറഞ്ഞ് കൊന്തയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കാതെയുള്ള നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ജപമാലയാകുന്നില്ല. പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട തിരുനാളുകളും മാസാചരണങ്ങളും ഇവയാണ്: ജനുവരി 1 ദൈവമാതാവിന്റെ തിരുനാൾ, ഫെബ്രുവരി 2 ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചതോടൊപ്പം പരിശുദ്ധ മറിയം ദൈവിക പദ്ധതിക്ക് സമർപ്പിക്കപ്പെട്ടതിന്റെ അനുസ്മരണം, മാർച്ച് 25 മാതാവിന്റെ മംഗളാവാർത്ത തിരുനാൾ, മെയ് 1 മാതാവിന്റെ പ്രത്യേക വണക്കത്തിനായി തിരുസഭ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള മാസമാണ്, ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണം, സെപ്റ്റംബർ 8 മാതാവിന്റെ ജനന തിരുനാൾ, ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാൾ,
ഒക്ടോബർ മാസം ജപമാല ഭക്തിയുടെ പ്രത്യേക മാസമായി തിരുസഭ ആചരിക്കുന്നു. ഡിസംബർ 8 മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ. മാതാവിന്റെ സ്വർഗാരോപണത്തിന് ശേഷം വ്യക്തികൾക്കും ചെറു ഗ്രൂപ്പുകൾക്കുമായി പ്രത്യക്ഷപ്പെട്ടതിന്റെ സാക്ഷ്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആഗോള കത്തോലിക്ക സഭ ഔപചാരികമായി അംഗീകരിച്ചിട്ടുള്ള രണ്ട് പ്രത്യക്ഷീകരണങ്ങളാണ് ലൂർദിലേതും ഫാത്തിമയിലേതും. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് ഇങ്ങനെ പറയുന്നു, ദൈവത്തിലേക്ക് അടുക്കാനുള്ള മൂന്ന് പടികളാണുള്ളത്. ആദ്യത്തെ പടി നമുക്ക് ഏറ്റവും അടുത്തതും നമ്മുടെ ശേഷിക്ക് യോജിച്ചതുമായ മറിയമാണ്. രണ്ടാമത്തേത് യേശു ക്രിസ്തുവും മൂന്നാമത്തേത് പിതാവായ ദൈവം. യേശുവിന്റെ അടുക്കിലേക്ക് പോകാൻ നാം മറിയത്തിലൂടെ കടന്നു പോകണം. അതേ ഈശോയെ അറിയാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് പരിശുദ്ധ അമ്മ. നമുക്കും പരിശുദ്ധ അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് നടന്നെടുക്കാം. ഇന്നത്തെ ദിവസം എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബഭദ്രതയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ദൃഢതയുള്ള തിരുക്കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം പൗരസ്ത സുറിയാനി അഥവാ കൽദായ രീതിയിൽ പെട്ട പാത്രിയാർക്കൽ സഭയായ കൽദായ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സഭയെ അറിഞ്ഞുകൊണ്ട് പുൽക്കൂട്ടിലേക്ക്. ബോൺ നഥാലേ.